എല്ലാവർക്കും നമസ്കാരം ട്രാവലിറ്റ് സുജിത് ഭക്തന്റെ യൂട്യൂബ് വരുമാനം അറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ടാവും ഐ എൻ ബി ട്രിപ്പ് സീസൺ ടൂ തുടങ്ങിയത് മുതൽ എല്ലാ ദിവസവും ആ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുണ്ട് ഏതോ ഒന്നോ രണ്ടോ ദിവസം മാത്രമേ വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുള്ളൂ അപ്പൊ ഞാനിവിടെ നോക്കാൻ പോകുന്നത് അതായത് ഓഗസ്റ്റ് മാസത്തിലെ ആ ചാനലിനെ അതായത് ടെക്ട്രാവലിറ്റ് എന്ന ചാനലിനെ എത്ര രൂപ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് എത്ര രൂപ കിട്ടിക്കാണു അതുകൂടാതെ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ ഒരു ദിവസം വരെ ആ ചാനല് തുടങ്ങിയ നിമിഷം മുതൽ എത്ര രൂപ ആ ചാനലിന് കിട്ടിക്കാണും ടോട്ടൽ ഇൻകം എത്ര കിട്ടിക്കാണും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് എനിക്ക് കിട്ടുന്ന വ്യൂസിന്റെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ ആ കാൽക്കുലേഷൻ നടത്തിയിരിക്കുന്നത് അതായത് എന്റെ ഒരു ചെറിയ ചാനലിന് ഒരു പതിനായിരം വ്യൂസ് ഉണ്ടെങ്കിൽ ഏകദേശം ഫോർ പോയിന്റ് ഡോളറിന്റെ അടുത്ത് കിട്ടും അഞ്ച് ഡോളർ തികച്ചു കിട്ടാറില്ല അപ്പോൾ അങ്ങനെ ഒരു കാൽക്കുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ റൌണ്ട് ഫിഗർ ആക്കി പതിനായിരം വ്യൂസിന് അഞ്ച് ഡോളർ ആക്കി അങ്ങനെ നോക്കുവാണെങ്കിൽ എന്റെ ഒരു ചാനലിന് ഒരു ലക്ഷം വ്യൂ ഉണ്ടെങ്കിൽ ഏകദേശം അൻപത് ഡോളർ കിട്ടും അപ്പൊ എന്റെ ഇത്രയും ചെറിയ ചാനലിന് അത്രയും രൂപ കിട്ടുന്നുണ്ടെങ്കിൽ ഏകദേശം ഇരുപത് ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് വരുന്ന ആ ഒരു ചാനലിന് എന്നാലും ഇതിൽ കൂടുതലേ വരാൻ സാധ്യതയുള്ളൂ ഇതിൽ കുറയാൻ യാതൊരു സാധ്യതയില്ല അപ്പൊ നമ്മൾ ഈ ചാനലിന് ഓഗസ്റ്റ് മാസം എത്ര റവന്യൂ കിട്ടിക്കാണും എന്ന് ആദ്യം ഒന്ന് നോക്കാം ഓഗസ്റ്റ് മാസം സുജിത് ഭക്തൻ ടെക്ട്രാവലേറ്റ് എന്ന ചാനലിന് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു ദിവസം മാത്രമേ വീഡിയോ അപ്ലോഡ് ചെയ്യാതിരുന്നിട്ടുള്ളൂ അപ്പൊ ബാക്കി എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിനെല്ലാം ഏകദേശം ഒരു ഫോർ പോയിന്റ് ഫൈവ് ഫൈവ് ലാക്സ് ആവറേജ് വ്യൂസും വന്നിട്ടുണ്ട് അതിൽ കൂടുതലും വന്ന വീഡിയോ ഉണ്ട് ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ ആ വീഡിയോസിന് എല്ലാം കൂടെ വന്ന ടോട്ടൽ വ്യൂ എന്ന് പറയുന്നത് ഒരു കോടി അൻപത് ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് വ്യൂസ് ആണ് ഓഗസ്റ്റ് മാസത്തിൽ ആ അപ്ലോഡ് ചെയ്തിരിക്കുന്ന വീഡിയോസിന് മാത്രം ലഭിച്ചിട്ടുള്ളത് അതിന് മുമ്പിലത്തെ വീഡിയോസിനും ആ മാസം ഒരുപാട് വ്യൂസ് ഒക്കെ വന്നിട്ടുണ്ടാവും അതൊന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോസിന് മാത്രം കിട്ടിയ കണക്കാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഒരു ലക്ഷം വ്യൂവിന് അൻപത് ഡോളർ എന്ന കാൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ പത്ത് ലക്ഷം വ്യൂ ഉണ്ടെങ്കിൽ ഏകദേശം അഞ്ഞൂറ് ഡോളർ കിട്ടും അപ്പോൾ ഒരു കോടിയാണെങ്കിൽ അയ്യായിരം ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഏകദേശം ഒന്നര കോടിയുടെ മുകളിൽ വ്യൂസ് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ൽക്കുലേഷൻ വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് ആണ് ആ മാസം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഇവിടെ കുറച്ച് എക്സ്ട്രാ അതായത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ് വീണ്ടും വ്യൂസ് ഉണ്ട് അപ്പോൾ ഒന്നര കോടിയുടെ കൂടുതലുണ്ട് അപ്പൊ ഞാൻ ഒരു റൌണ്ട് ഫിഗർ ആക്കി നൂറ് ഡോളർ കൂടെ എക്സ്ട്രാ ചേർത്തു അപ്പൊ ടോട്ടൽ ഏഴായിരത്തി അറുന്നൂറ് ആണ് ഇവിടെ കിട്ടിയിട്ടുണ്ടാവുക ആ ഒരു എന്തായാലും ഇതിൽ കുറയാൻ യാതൊരു സാധ്യതയില്ല ഏറ്റവും മിനിമം വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് ആ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആറ് ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപ ഓഗസ്റ്റ് മാസത്തിൽ ട്രക് ട്രാവലിറ്റ് എന്ന ചാനലിനെ റവന്യൂ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മിനിമം എന്തായാലും ഇതിൽ കൂടുതലാവാനേ സാധ്യതയുള്ളൂ കുറയാൻ യാതൊരു സാധ്യതയില്ല കാരണം എന്റെ ഒരു ചെറിയ ചാനലിന്റെ വരുമാനം വെച്ചാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് പതിനായിരം വ്യൂസിന് ഏകദേശം അഞ്ച് ഡോളറിന്റെ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായാലും ഇതിൽ കൂടുതൽ മാത്രമേ സുജിത് ഭക്തന്റെ ചാനലിലേക്ക് കിട്ടും കാരണം എല്ലാം ഇരുപത്തി അഞ്ച് മുപ്പതും മിനിറ്റ് ഉള്ള വീഡിയോസ് ആണ് പരസ്യങ്ങൾ കൂടുതലായിരിക്കും എല്ലാവരും കൂടുതൽ സമയം കണ്ടിരിക്കും ഞാനൊക്കെ ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാറുണ്ട് അതിന്റെ തന്നെ രണ്ട് മൂന്ന് പരസ്യങ്ങൾ വരാറുണ്ട് എന്റെ ചാനലൊക്കെ എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ പരസ്യങ്ങൾ ആകെ കൂടെ വന്നാലായി ആ ഒരു റവന്യൂ ആണ് ഫോർ പോയിന്റ് ഫൈവ് പതിനായിരം വ്യൂസിന് ഫോർ പോയിന്റ് ഫൈവ് എന്ന ഡോളർ കിട്ടുന്നത് അപ്പൊ ഈ ചാനലിനൊക്കെ എന്തായാലും അതി കൂടുതലായിരിക്കും ഇനി നമുക്ക് ഈ ചാനൽ തുടങ്ങിയ നിമിഷം മുതൽ എത്ര റവന്യൂ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാം ഏകദേശം രണ്ടായിരത്തി പതിനാറിലാണ് ഈ ചാനൽ തുടങ്ങിയത് ഇതുവരെയായിട്ട് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വീഡിയോസിൽ കൂടുതൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ചാനലിനെ ആ വീഡിയോസിനൊക്കെ നല്ല വ്യൂസും ലഭിക്കാറുണ്ട് അപ്പോ ഈ ഒരു കാൽക്കുലേഷൻ വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇതുവരെ ആ ചാനലിൽ ഉണ്ടായിരിക്കുന്ന വ്യൂസ് എന്ന് പറയുന്നത് അമ്പത്തി ഒന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് വ്യൂസ് ആണ് ഇതുവരെയായിട്ട് ആ ചാനലിലേക്ക് കിട്ടിയിരിക്കുന്ന വ്യൂസ് ആ വ്യൂ എന്ന് പറയുന്നത് ചെറിയൊരു കൗണ്ട് അല്ല വലിയൊരു കൗണ്ട് തന്നെയാണ് ഇപ്പൊ നമ്മൾ ഒരു ലക്ഷം രൂപയ്ക്ക് അൻപത് ഡോളർ എന്ന് പറയുന്ന കാൽക്കുലേഷൻ വെച്ച് ഇവിടെയും നോക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ചാല് ഇപ്പോ ഒരു ലക്ഷം വ്യൂസിന് അൻപത് ഡോളർ അപ്പോ പത്ത് ലക്ഷം വ്യൂസ് ഉണ്ടെങ്കിൽ അഞ്ഞൂറ് അപ്പോൾ അത് നൂറ് ലക്ഷമാണെങ്കിൽ അയ്യായിരം അതായത് ഒരു കോടിയാണെങ്കിൽ അയ്യായിരം അപ്പോ പത്ത് കോടിയാണെങ്കിൽ അൻപതിനായിരം ഇവിടെ അൻപത്തി ഒന്നാണ് അൻപത്തൊന്ന് കോടിക്ക് മുകളിലാണ് വ്യൂസ് അൻപത് കോടിക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ രണ്ടര ലക്ഷം ഡോളർ ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഇവിടെ ടോട്ടൽ വ്യൂസ് എന്ന് പറയുന്നത് അൻപത്തി ഒന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് വ്യൂസാണ് അപ്പോൾ അൻപത് കോടിക്ക് രണ്ടര ലക്ഷം ഡോളർ പിന്നെ ഒരു കോടിക്ക് അയ്യായിരം ഡോളർ അപ്പോ രണ്ടര ലക്ഷത്തി അൻപത്തയ്യായിരം ഡോളർ ഇപ്പൊ തന്നെ ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞു പക്ഷെ ഇവിടെ എക്സ്ട്രാ അതായത് അൻപത്തൊന്ന് കോടി പതിനഞ്ച് ലക്ഷത്തി നാപ്പത്തി ആറായിരത്തി നാനൂറ്റി അറുപത്തിനാല് അപ്പൊ ആ പതിനഞ്ച് ലക്ഷത്തി നാനൂറ്റി അറുപത്തിനാല് വ്യൂസിന് നമ്മൾ ഒരു എണ്ണൂറ് രൂപ കൂടെ ഒരു റൌണ്ട് ഫിഗർ ആയിട്ട് എക്സ്ട്രാ ഇട്ടു അപ്പൊ നമ്മൾ ടോട്ടൽ ഡോളർ നോക്കി കഴിഞ്ഞാൽ രണ്ടര ലക്ഷത്തി അൻപത്തയ്യായിരത്തി എണ്ണൂറ് ഡോളറ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അത് കൺവേർട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം രണ്ട് കോടി മൂന്ന് ലക്ഷത്തി അറുപത്തെട്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ യൂട്യൂബിൽ നിന്ന് സുജിത് ഭക്തനെ ഇതുവരെ രണ്ടായിരത്തി പതിനാറ് മുതൽ മിനിമം ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതൊരു മിനിമം കണക്കാണ് ഇതിന്റെ ഇരട്ടിയായിരിക്കും ചിലപ്പം കാരണം അത്രയും ലെങ്തിയായിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് പരസ്യങ്ങളും ആ വീഡിയോസിലൊക്കെ വരാറുണ്ട് പക്ഷേ ഇത് മിനിമം കാൽക്കുലേഷൻ ആണ് ഞാൻ പറയുന്നത് പിന്നെ അത് കൂടാതെ ഒരുപാട് പ്രൊമോഷൻ വർക്കുകളൊക്കെ ഇവർ എടുക്കുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും ഞാൻ മല്ലു ട്രാവലിന്റെ ഒരു ഇന്റർവ്യൂൽ കേട്ടിട്ടുണ്ട് ഒരു പ്രൊമോഷന് മല്ലു ട്രാവൽ മേടിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷം രൂപയുടെ അടുത്താണ് എന്തായാലും സുജിത് ഭക്തനും ആ ഒരു ലെവലിൽ തന്നെയായിരിക്കും മേടിക്കുന്നത് അപ്പൊ അപ്പൊ അവരുടെ വരുമാനം എത്രയാണെന്ന് നമുക്കൊന്ന് ഊഹിച്ച് നോക്കിയാൽ മനസ്സിലാവും എന്തായാലും മിനിമം ഇത്രയും ജനറേറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഇത്രയും വരുമാനം അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടെന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കഷ്ടപ്പാടും പ്രയത്നം കൊണ്ട് തന്നെയാണ് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ ഇത്രയും മനോഹരമായിട്ട് വീഡിയോ വീഡിയോസ് എടുക്കുന്നത് നമുക്ക് ഫാമിലി ആയിട്ട് ചെറിയ കൊച്ചുകുട്ടികളോടൊക്കെ ഇരുന്ന് കണ്ടിരിക്കാൻ പറ്റിയ ഒരു ചാനലാണ് സുജിത് ഭഗതന്റെ മറ്റ് ചാനലുകളൊക്കെ അതുപോലെ കണ്ടിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഒരുപാട് വേൾഡ് ആയിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തി പറയുന്ന ഓരോ വാക്കും സൂക്ഷിച്ച് ശ്രദ്ധിച്ചാണ് സംസാരിക്കാറുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൊച്ചു കൊച്ചുകുട്ടികളോടൊക്കെ ഇരുന്ന് മനോഹരമായിട്ട് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന വീഡിയോസ് ആണ് എല്ലാം അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിജയത്തിന്റെ പിന്നിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാലം മുമ്പ് ചെറിയ ചാനൽ കുറച്ച് ഡൗൺ ആയിരുന്നു പക്ഷേ പക്ഷെ ഇപ്പോൾ നല്ല വ്യൂസും കാര്യങ്ങളും സപ്പോർട്ടും എല്ലാം ആ ചാനലിലേക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും തുടർന്നും ഇതുപോലെ നല്ല നല്ല വീഡിയോസുകൾ നമ്മളിലേക്ക് എത്തിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ